ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. എപ്പോഴും കോപിഷ്ഠനായ ഒരു പിതാവിൻ്റെ മകൻ വളരെ ഭയത്തോടെയാണ് അവൻ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. സ്നേഹത്തിന് ഇടമില്ലാത്ത ഒരു ഭവനമായിരുന്നു അത്. ഒരു ദിവസം ആ മകൻ്റെ കയ്യിൽ നിന്നും ഒരു പാത്രം നിലത്തു വീണ് ഉടഞ്ഞുപോയി. ശബ്ദം കേട്ടവിടേക്ക് വന്ന അവൻ്റെ പിതാവ് ഏറെ ശകാരിക്കുകയും തല്ലുകയും ചെയ്തു. താങ്ങാൻ കഴിയാത്ത വേദനയോടെ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. ഒരു പാത്രം അറിയാതെ പൊട്ടിയതിന് ഇത്രയും പ്രശ്നങ്ങളും. അവൻ നടന്നെത്തിയത് തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കവലയിലായിരുന്നു. അവിടെ അന്നുവരെ കയറാത്ത ഒരു കടയിൽ അവൻ കയറി. അതൊരു മദ്യശാലയായിരുന്നു. അവിടെ മേശയിലിരുന്ന് അവൻ മദ്യം വാങ്ങി കഴിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടി. അവൻ്റെ മനസ്സിൽ ഭയം കയറി. ആരായിരിക്കും എന്നെ വഴക്കു പറയാൻ വരുന്നത്? എന്നാൽ അവൻ്റെ ചുറ്റും പലരും ഓടി വന്നു. തൂപ്പുകാരൻ ആ പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾ എടുത്തു മാറ്റി. മറ്റൊരാൾ വന്ന് അവന് പുതിയ ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചു കൊടുത്തു. ഇതുവരെ ഭയം നിറഞ്ഞു നിന്ന അവൻ്റെ ഉള്ളിൽ സന്തോഷവും സ്വാതന്ത്ര്യവും വന്നു. അന്നുമുതൽ അവൻ്റെ വീടും കുടുംബവും ആ മദ്യശാലയായിരുന്നു. അവനെ സ്നേഹിക്കേണ്ടവർ പുറംതള്ളിയപ്പോൾ അവൻ ചെന്നെത്തിയത് മോശമായ കരങ്ങളിലാണ്. മദ്യശാലയിൽ അവൻ കണ്ട സ്നേഹം വെറും പുറംമോടിയാണെന്ന് അവന് മനസ്സിലായില്ല. അനേകം യൗവനക്കാരുടെ ജീവിതവും ഇത്തരത്തിലാണ്. ക്ഷമയും സ്നേഹവും സ്വാതന്ത്ര്യവും കൊടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലും ഇത് സംഭവിക്കാം. സാത്താൻ തലമുറകളെ നശിപ്പിക്കുവാൻ കളമൊരുക്കിക്കഴിഞ്ഞു. അവനെ ദൈവഭയത്തോടെ ദൈവസ്നേഹത്തോടെ നമുക്ക് ചേർത്ത് നിർത്താം. ഉടഞ്ഞു പോകുന്ന പാത്രങ്ങൾക്കായിട്ടല്ല, ഉടഞ്ഞു പോകുന്ന തലമുറകൾക്കായി നാം പ്രാർത്ഥിക്കണം. യേശയ്യാവ് 55:6. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.